ചെകുത്താന്റെ പ്രണയം, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലയൻ. വേദന സഹിക്കാൻ കഴിയാതെ അലോക് ആർത്താർത്ത് കരഞ്ഞു. അവന്റെ ഇരു കണ്ണുകളും രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. കരയടാ, ഇനിയും ഉച്ചത്തിൽ കരയ്. എന്റെ വൈക കരഞ്ഞതിനേക്കാളും നൂറിരട്ടിൽ കരയണം നിങ്ങളെല്ലാവരും. എങ്കിൽ മാത്രമേ എന്റെ നെഞ്ചിലെരിയുന്ന കനലിന് ശമനുണ്ടാവുകയുള്ളൂ. തന്റെ ചുണ്ടിരുന്ന സിഗരറ്റിനെ പുറത്തേക്ക് തുപ്പിക്കൊണ്ട് അഗ്നി അവരോടായി അലറിക്കൊണ്ട് പറഞ്ഞു. ഈ സമയം ആരും കാണാതെ അരുന്ധതി തന്റെ കൈകളുടെ കെട്ടുകളാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. എല്ലാവരും അഗ്നിയെയും അലോകിനെയും നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾ കൈകളയച്ചത് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങ് ദൂരെയായി ഒരു ഇരുമ്പിന്റെ വടികിടക്കുന്ന അരുന്ധതിയുടെ കണ്ണുകളിൽ വ്യക്തമായി കണ്ടു. നിമിഷ നേരം കൊണ്ട് അവളത് എടുത്ത് ഓടി അഗ്നിയുടെ നേർക്ക്. പെട്ടെന്ന് ഇത് കണ്ട ടോണി, അഗ്നി! ടോണിയുടെ അലറ കേട്ടിട്ടാണ് അഗ്നി തിരിഞ്ഞു നോക്കിയത്. തന്റെ അടുക്കിലേക്ക് പാഞ്ഞു വരുന്ന അരുന്ധതിയെ കണ്ടതും അഗ്നി ഒട്ടും സമയം കളയാതെ തന്റെ നേർക്കോങ്ങിയ ഇരുമ്പ് ഓടി അഗ്നി തന്റെ കൈകളാൽ തടസ്സം സൃഷ്ടിച്ച് അരുന്ധതിയിൽ നിന്ന് പിടിച്ചു വാങ്ങി. അവളെ ആ ഇരുമ്പ് ഓടി കൊണ്ട് തല്ലി ചതച്ച് വേദന കൊണ്ട് അരുന്ധതി ആർത്താർത്ത് കരഞ്ഞു. ദേഷ്യം തീരുന്നവരെ അഗ്നി അവൾ അടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവളൊരു പുഴി ഇഴയുന്ന പോലെ മൃതപ്രാണനായി മാറിപ്പോയി. അഗ്നി ഇപ്പോഴും നിർത്തില്ലെന്ന് തോന്നിയ ടോണി ഓടി വന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു, എടാ അഗ്നി, ഇനി അടിച്ച് അവൾ ചത്തുപോകും. ഇവളിങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാനുള്ളതല്ല, നീ അത് മറന്നുപോയോ? അതും പറഞ്ഞ് അഗ്നിയുടെ കയ്യിൽ നിന്നും വടി വാങ്ങി ഗാർഡ്സിനെ ഏൽപ്പിച്ച് ടോണി അരുന്ധതിയെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ചേരലിരുത്തി. അടി കൊണ്ടിട്ടാണ് തോന്നുന്നു അരുന്ധതി തലയെല്ലാം താഴ്ത്തി വളരെ ക്ഷീണിതയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് നിനക്ക് വീൽചെയറിലിരിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാ ഞാൻ അറിഞ്ഞത്. നിന്റെ അച്ഛൻ പുന്നാരപുത്രിയുള്ള സ്നേഹക്കൂടുതലുണ്ടല്ലേടി നിന്നെ അനങ്ങാൻ സമ്മതിക്കാതെ വീൽചെയറിൽ ഇരുത്തിയത്. എന്റെ അഗ്നിയെ കൊല്ലാൻ വടിയെടുത്ത് ഓടുമ്പോ നിനക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നല്ലോ. അപ്പൊ എവിടെ പോയിരുന്നടി നിന്റെ വയ്യായിക? ടോണി അവളെ പൂച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. അരുന്ധതിയുടെ കണ്ണുകളിൽ അപ്പോഴും എല്ലാവരോടുള്ള പകയേരിന്ന് ടോണിക്ക് കാണായിരുന്നു. അലോകിന്റെ കരച്ചിലാണ് അവനെയും മറ്റുള്ള എല്ലാവരെയും അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ച്. മോനെ! പ്രതാപൻ തന്റെ മകന്റെ അവസ്ഥ കണ്ട് അറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. അത് കണ്ട് അഗ്നിയിൽ വീണ്ടും ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. എടോ പ്രതാപ, ഇതാണ് ഞാൻ തനിക്ക് തരുന്ന ആദ്യത്തെ ശിക്ഷ. ഇനിയുള്ള ശിഷ്ടകാലം തന്റെ മകൻ കാഴ്ചയില്ലാതെ ഒരു കാലില്ലാതെയും കിടന്ന് നരകിക്കുന്ന താൻ കാണണം. അത്രയും പറഞ്ഞ് അഗ്നി ജോർജിനെ കണ്ണു കാണിച്ചു. ജോർജും കൂട്ടാളികളും അലോകിന്റെ കൈകളുടെ കെട്ടഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് അവന്റെ ബോധം മറഞ്ഞിരുന്നു. നെക്സ്റ്റ്! ആവേശമൂത്ത ടോണി ഓടിച്ചെന്ന് അരുന്ധതി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. നോ നോ ടോണി, ഇനിയും അവളെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ മറ്റൊരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് അഗ്നിപതിയെ നടന്നു വന്ന് മാർക്കോസിന്റെ എതിരായി ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. മാർക്കോസ് ഒരു നിമിഷം അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് വായിച്ചെടുക്കാൻ മാർക്കോസിന് കഴിഞ്ഞില്ല. പെട്ടെന്നാണ് മാർക്കോസ് അലറി അലറി കരഞ്ഞത്. ശബ്ദം കേട്ട് എല്ലാവരും മാർക്കോസിനെ നോക്കിയതും കാണുന്ന് പ്രാണന് വേണ്ടി പിടയുന്നവനെയാണ്. ഒരു നിമിഷം താഴോട്ട് നോക്കിയതും കാണുന്ന് അവന്റെ തുടയിലേക്ക് കത്തി ആഴത്തിലിറക്കി ഒരു ക്രൂര മനോഭാവത്തോടെ നോക്കിയിരിക്കുന്ന അഗ്നിയെയാണ്. അഗ്നിപതിയെ മാർക്കോസിന്റെ തുടയിൽ കുത്തിയ കത്തി വലിച്ചു ഊരിയെടുത്തു. സ്വതവേ വെളുത്ത മാർക്കോസിന്റെ മുഖമെല്ലാം വേദനയാൽ ചുവപ്പ് നിറമായി മാറിയിരുന്നു. നിനക്കെന്റെ വൈകെ വേണല്ലേ മാർക്കോസ്? നിനക്ക് വേണോ? അതോ നിനക്ക് വേണ്ടേ? അഗ്നി മാർക്കോസിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാർക്കോസിന്റെ തുടയിലായി അഗ്നിയുടെ കയ്യിലുണ്ടായ കത്തി കുത്തിയിറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ശ്വാസം പോലും എടുക്കാൻ പേടിച്ച് അരുന്ധതിയും പ്രതാപനവും നോക്കിക്കൊണ്ടേയിരുന്നു. വേണ്ട അഗ്നി, എന്നൊന്ന് ചെയ്യരുത് പ്ലീസ്. ഒരു ദിവസത്തേക്ക് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം പ്ലീസ്. വേദന സഹിക്ക വയ്യാതെ മാർക്കോസ് അഗ്നിയോടെ അലറിക്കൊണ്ട് പറഞ്ഞു, നീ എനിക്ക് എന്ത് തരാനാണ് മാർക്കോസ്? ഞാനല്ലേ നിന്നിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങുന്നത്? അതും പറഞ്ഞ് അഗ്നിപതിയെ നടന്നു വന്ന് മാർക്കോസിന്റെ തലയിലൂടെ ഒന്ന് തലോടി. നീ തെറ്റ് ചെയ്തിരിക്കുന്നു മാർക്കോസ്. ഒരു പ്രാവശ്യമാണെങ്കിൽ ഓക്കെ, ഞാൻ ക്ഷമിക്കുമായിരുന്നു. തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഈ ലോകത്തില്ല. പക്ഷേ നീ... അപ്പോഴേക്കും അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. നീ എന്റെ വൈകിയുടെ മേൽ നിന്റെ ഈ പുഴുത്ത കണ്ണുകൾ കൊണ്ട് നോക്കിയില്ലേ? അവളെ നിന്റെ ഈ വൃത്തിയട്ട കായികൾ കൊണ്ട് തൊടാൻ ശ്രമിച്ചില്ലടാ മോനെ. അതുകൊണ്ട്
ഇനി നിനക്ക് ഈ രണ്ട് കൈകൾ വേണ്ട. അഗ്നി മാർക്കോസിനായി പറഞ്ഞു കഴിഞ്ഞു. മാർക്കോസിന്റെ രണ്ട് കൈകളും അഗ്നി തന്റെ കൈയിലുള്ള വാളുകൊണ്ട് വെട്ടി അരിഞ്ഞു വീഴ്ത്തി. അഗ്നിയുടെ മുഖത്തും മാർക്കോസിന്റെ ശരീരത്തിലുമായി ചോര ചീറ്റിക്കൊണ്ടേയിരുന്നു. പ്രാണന് വേണ്ടി മാർക്കോസ് നിലത്ത് കിടന്ന് പിടഞ്ഞുപോയി. ഒരു നിമിഷം അഗ്നി എന്ന ചെകുത്താന്റെ അടുത്തേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ പോലും അവൻ ആ വേദനക്കിടയിലും സ്വയം ശപിച്ചുപോയി. ശബ്ദിക്കരുത്, നിന്റെ ശബ്ദം ഈ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങണം മാർക്കോസ്. അഗ്നിയുടെ മുഖത്തെ പൈശാചികത കണ്ട് മാർക്കോസ് പേടിച്ച് വിറച്ചുപോയി. അഗ്നി എന്ന ചെകുത്താനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അനുഭവത്തിൽ വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് മാർക്കോസിനിപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിരുന്നു. അഗ്നി ടോണിയെ നോക്കിയതും ടോണി തല ചലിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അല്പസമയത്തിനുള്ളിൽ അവന് ഡോക്ടറെയും കൊണ്ട് അകത്തേക്ക് കയറി വന്നു. ഡോക്ടർ, ഇവൻ ചാവാൻ പാടില്ല. ഇവന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ കടമ. മരണം അതൊരിക്കലും ഇവനെ എത്തി നോക്കാൻ കൂടി പാടില്ല. Do you get that? Yes, sir. ഞാൻ നോക്കിക്കോളാം. അഗ്നി പതിയെ നടന്ന് അരുന്ധതിയുടെയും പ്രതാപന്റെ അടുക്കിലേക്കായി ചെന്നുകൊണ്ട് അവരിരുവരുടെയായി പറഞ്ഞു. നിങ്ങൾക്കുള്ളതായിട്ടില്ല, എസ്പെഷ്യലി യു മിസ്റ്റർ പ്രതാപൻ. നിങ്ങളുടെ വായിൽ നിന്ന് എനിക്ക് കുറച്ച് സത്യങ്ങൾ അറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് തരേണ്ടതെന്ന്. എന്റെ അമ്മയുടെ മരണം, അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ എല്ലാം തന്നെ കൊണ്ട് ഛർദ്ദിപ്പിച്ചിട്ട് തന്നെ ആ പരലോകത്തേക്ക് അയക്കുകയുള്ളൂ പ്രതാപ. ഒരു നിമിഷം പ്രതാപൻ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയം തോന്നി. അത്രയ്ക്കും പൈശാചികത ആ മുഖത്ത് നിറഞ്ഞാടുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ അമ്മയുടെ മരണത്തെക്കുറിച്ച് അവൻ ചോദിക്കുമെന്ന് പ്രതാപൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അവനങ്ങനെ ചോദിച്ചു പ്രതാപനൊന്ന് പരിങ്ങി. അത് കൃത്യമായി അഗ്നി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. വരും, ഞാൻ നാളെ രാവിലെ. എനിക്കുള്ള ഉത്തരം റെഡിയാക്കി വച്ചേക്കണം, ഇല്ലെങ്കിൽ. ഒരു നിമിഷം കിടന്ന് വേദനയിൽ പൊളയുന്ന മാർക്കോസിനെ നോക്കിക്കൊണ്ട് പ്രതാപൻ അഗ്നിയൊന്ന് നോക്കിയതും അയാൾ പേടിയാൽ ഉമിനീരിറക്കിപ്പോയി. താൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് തോന്നി അഗ്നി പതിയെ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട്. നാശം പിടിക്കാനായിട്ട് എന്തൊരു നാറ്റാണ് ഭഗവാൻ ആ അവിയുടെ മുറിയിൽ നിന്നു. കാവേരി ഉറഞ്ഞുതുള്ളിക്കൊണ്ട് സുമിത്രയുടെ റൂമിലേക്കായി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കാവേരി കാണുന്ന സുമിത്ര ഫോണിൽ ആരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. കാവേരി ദേഷ്യം കൊണ്ടാകെ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടി വന്ന് സുമിത്രയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നിലത്തേക്ക് ഒരൊറ്റ ഏറ്. ഇത് കണ്ട സുമിത്രയാകെ അമ്പരന്നുപോയി. സ്വഭാവത്തിലേക്ക് വന്ന സുമിത്ര കാവേരിയെ നോക്കിക്കൊണ്ട് ചീറിക്കൊണ്ട് ചോദിച്ചു, എടി നീ ഇതെന്താ ചെയ്ത്? എന്റെ 100,000 രൂപ വരുന്ന ഫോണാ നീ പറഞ്ഞു പൊട്ടിച്ചത്. ആണോ, കണക്കായി പോയി. എടി നാണമില്ലാത്തവളെ, നിനക്ക് ഉളുപ്പുണ്ടോ? സ്വന്തം മകനെ മുറിയിലേക്കൊന്ന് കയറി നോക്ക്. അതിന്റെ അടുത്തുകൂടി ആർക്കും പോയിക്കൂടാ. ഇവിടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കണം. മലവും മൂത്രം മണത്തിലായി ഏരിയ കൂടി ആർക്കും നടന്നുകൂടാ. അതിന് ഞാനെന്ത് വരുന്ന കാവേരി നീ പറയുന്നത്? സുമിത്ര ദേഷ്യത്തോടെ കാവേരിയോട് ചോദിച്ചു, നിനക്കറിയില്ലേ സ്വന്തം മകന് മുറി ഇത്രയും വൃത്തികേടോടെ കിടക്കുമ്പോ നീ ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണോ വേണ്ടത്? പോയി മുറിയെല്ലാം വൃത്തിയാക്ക്. ഒരേ ഒരു മകന്റെ കാര്യം പറയുമ്പോൾ നിന്റെ വായിന്ന് തേനൊലിക്കായിരുന്നല്ലോ പണ്ട്, ഇപ്പൊ എന്ത് പറ്റി? കാവേരി ഒരു പുച്ഛത്തോടെ സുമിത്രയോട് ചോദിച്ചു, എന്റെ മകന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. നീ എങ്ങനെയാണ് ഈ ചന്ദ്രത്തറവാട്ടിൽ വന്നതെന്ന് മറന്നുപോകണ്ട കാവേരി. പഴയതെല്ലാം കുത്തിപ്പൊക്കി ആരാണ് കളികൾ കളിച്ച് ഇവിടെ വരെ എത്തിയെന്ന് വല്ലപ്പോഴും ഓർക്കും നല്ലതാ. കാവേരിയെ പുച്ഛിച്ചുകൊണ്ട് സുമിത്ര അവളോടായി പറഞ്ഞു, കയ്യും കലാശവും കാട്ടി എന്റെ ഏട്ടനെ മയക്കെടുത്തും പോരാ, അവൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. സുമിത്ര തന്നെ കളിയാക്കിയതും കാവേരിക്ക് എവിടുന്നല്ലാതെ ദേഷ്യം വന്നു. എന്ത് പറഞ്ഞു നീ? കാവേരി സുമിത്രയുടെ മുഖം നോക്കിന്ന് പൊട്ടിച്ചു. ഡീ, നീ എന്നെ അടിച്ചുവല്ലേ? സുമിത്ര കാവേരിയുടെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ചന്ദ്രോത്തെ സുമിത്രയെ കൈവച്ചവരാരും ഇന്നിവിടെ നേരാവണ്ണം സ്വസ്ഥമായി ജീവിച്ച ചരിത്രമില്ല. എന്റെ ഏട്ടനെ മയക്കെടുത്ത് വലിഞ്ഞു കയറുമെന്ന് നീ എന്റെ ശരീരത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി നൽകാൻ ഈ സുമിത്രയ്ക്ക് ഇപ്പോഴും കഴിയും. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി. അതും പറഞ്ഞ് കാവേരിയെ നോക്കി പേടിപ്പിച്ച് സുമിത്ര കരഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഓടി. അയ്യോ ഏട്ടാ, സുമിത്ര കരഞ്ഞുകൊണ്ട് ശങ്കന്റെ അടുത്തേക്ക് ചെന്നോട്ട് പറഞ്ഞു, ഏട്ട ഇത് കണ്ടു ഏട്ടാ, ഏട്ടന്റെ ഇപ്പോഴത്തെ ഭാര്യ എനിക്ക് എന്ന സമ്മാന. സുമിത്ര തന്റെ കവിളി ശങ്കരനെ കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു. സുമിത്രയുടെ അലറിക്കരച്ചിലും മുഖത്തെ പാടുമെല്ലാം കണ്ടപ്പോൾ ശങ്കരൻ ആ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്താണിപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ചിന്തയായിരുന്നു അപ്പോൾ അയാൾക്ക്. ഏട്ടൻ എന്തൊന്നും മിണ്ടാ നിൽക്കുന്നത്? ഏട്ടൻ്റെ അനിയത്തിയാണ് അവൾ കൈവച്ചിരിക്കുന്നത്. ഏട്ടൻ്റെ പുന്നാര ഭാര്യ കാവേരി. ചോദിക്കേണ്ട, ചോദിക്ക്, എന്നെ എന്തിനാ തല്ലിയെന്ന് ചോദിക്ക്. സുമിത്ര അലറിക്കൊണ്ട് അയാളോടായി പറഞ്ഞു, നീ ഇങ്ങനെ കരയാതെ സുമിത്രേ, കാര്യം എന്താണെന്ന് ഞാൻ കാവേരിയോട് ചോദിക്കാം. അയാൾ തന്റെ അനിയത്തിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ആർക്ക് എന്താണ് എന്നോട് ചോദിക്കേണ്ടത്? അപ്പോഴേക്കും കാവേരി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവളുടെ മുഖത്തെ ധാർഷ്ട്യം കണ്ടതും സുമിത്രക്ക് അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യവും പകയും തോന്നി. ശങ്കരേട്ട് ഇതിൽ ഇടപെടണ്ട, പക്ഷെ കാര്യം എന്താണെന്ന് ശങ്കരേട്ട് അറിയണം, ഞാൻ പറഞ്ഞുതരാം. കാവേരി വള്ളിപുള്ളി തെറ്റാതെ സുമിത്രയുടെ സ്വഭാവം അവൾ മകനെ നോക്കാത്തതിനെ കുറിച്ചെല്ലാം ശങ്കരനോടായി പറഞ്ഞു.
ഇനി ശങ്കരേട്ടൻ തന്നെ പറ. ഞാൻ ചെയ്തില്ലെന്നതിൽ തെറ്റുണ്ടോ? സത്യത്തിൽ ശങ്കരനാകെ പെട്ട അവസ്ഥയിലായി. ഒരു ഭാഗത്ത് ഭാര്യയും ഒരു ഭാഗത്ത് അനിയത്തിയും. ആരുടെ പക്ഷമാണ് നിൽക്കേണ്ടതെന്ന് അറിയാതെ അയാൾ കുഴഞ്ഞു. സുമിത്രേ, നിന്റെ മകനാവി, നിനക്ക് അവനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനും മറ്റും വെക്കുക. ഇവിടെ ബാക്കിയുള്ളവർക്കും ജീവിക്കേണ്ടതാ. ശങ്കരൻ കുറച്ച് കടുപ്പിച്ചതിനെ സുമിത്രയോടായി പറഞ്ഞു. തന്റെ സ്വന്തം ചേട്ടൻ കാവേരിയെ ന്യായീകരിച്ച് പറഞ്ഞപ്പോൾ സുമിത്ര ആകെ വല്ലാതെയായി. ഈ സമയം കാവേരിയുടെ മുഖത്തൊരു വിജയശിരി ഉണ്ടായിരുന്നു. അതുപോലെ നിന്നോടുകൂടിയാ കാവേരി, മേലിൽ ഇവിടെയുള്ള ആരുടെ ദേഹത്ത് നിന്റെ കൈ പതിയരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ താക്കിയതുപോലെ ശങ്കരൻ കാവേരിയെ നോക്കി പറഞ്ഞു. കാവേരിക്ക് അയാളുടെ വാക്കിൽ തന്നെ മുഖത്തടിയേറ്റ പോലെ തോന്നിച്ചു. അതും സുമിത്രയുടെ മുന്നിൽ വെച്ച് അവൾ അപമാനഭാരത്താൽ ചൂളിപ്പോയി. രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ശങ്കരൻ അകത്തേക്ക് കയറിപ്പോയി. പരസ്പരം പോരുകോഴികളെ പോലെ സുമിത്രയും കാവ്യയും മുഖാമുഖം നോക്കി. പിന്നീട് രണ്ടുപേരും രണ്ടു വശത്തേക്കായി നടന്നുപോയി. പുറത്തെ ബഹളമില്ല അവി കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി അവിയുടെ കണ്ണിൽ നിന്നും കുറ്റബോധത്തിന്റെ കണ്ണുനീരൊഴുകിയിറങ്ങി. അവൻ ഓർക്കുകയായിരുന്നു, അവനെല്ലാം തന്നെ അമ്മയായിരുന്നു. പക്ഷേ ആ അമ്മ തന്നെ ഇന്നൊന്നും തിരിഞ്ഞു നോക്കു പോലും ചെയ്യുന്നില്ല. ഒരച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അയാൾ എവിടെയാണെന്ന് പോലും അവൻ അറിയില്ല. സിക്സ് ബാക്ക് ബോഡിയായിരുന്നു തന്റെ ശരീരം. ഇപ്പം മെലിഞ്ഞ് ഈർക്കിൽ കൂലി പോലെയായി. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടി വ്രണം വന്നിട്ടുണ്ട്. തന്റെ തന്നെ മലത്തിന്റെയും മൂത്രത്തിന്റെയും ഗന്ധം അവന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാം കൊണ്ടും അവനവന്റെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി. ഒരു നിമിഷം അവന്റെ ചുറ്റും അവൻ നശിപ്പിച്ച പെൺകുട്ടികൾ വന്ന് നിൽക്കുന്ന പോലെ അവയ്ക്ക് തോന്നി. ആ മുറി ഇന്ന് അവനൊരു തടവറയാണ്. ആ നാല് ചുമരുകൾ അവനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവയ്ക്ക് തോന്നി തുടങ്ങി. എല്ലാം കൊണ്ടും അവൻ മരണത്തെ പുൽകാൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ മരണമെന്ന് അവൻ്റെ അടുത്ത് നിന്ന് എത്രയോ അകലങ്ങൾക്ക് അപ്പുറമാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ല. ആയുസ്സൊടുങ്ങുന്നവരെ ചത്ത ശവത്തിനെ പോലെ ജീവിക്കാനാണ് അവൻ്റെ വിധിയെന്ന് അവൻ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി. ആദ്യമായി അവ അലറി കരഞ്ഞു. വൈകിയോട് ചെയ്തു പോയ മഹാ അപരാധത്തെക്കുറിച്ച് ആലോചിച്ച് അവൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. ഒരു പക്ഷെ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ ഇന്ന് പഴയതുപോലെ ഉത്സാഹവാനായി അടിച്ചു പൊളിച്ച് ജീവിക്കുമായിരുന്നു. എല്ലാം തൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ. അവന് സ്വയം പുച്ഛം തോന്നി അവനോട് തന്നെ. തൻ്റെ സ്വന്തം മരണം തൻ്റെ വാതിൽക്കൽ വന്ന് വിളിക്കുന്നുവെന്ന് അവൻ നോക്കിക്കൊണ്ട് ദിവസങ്ങൾ എണ്ണി കഴിയുകയാണിപ്പോൾ. അച്ഛ, അച്ഛൻ സത്യനോട് പറയണം. അഗ്നിയുടെ അമ്മ ലക്ഷ്മി, ആ തള്ള മരിച്ചതിന് സത്യത്തിൽ അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ? അരുന്ധതി പ്രതാപനെ കണ്ണുകൾ ചുരുക്കി കൂറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. നിനക്ക് എന്താ അരുന്ധതി? നീ നിന്റെ അച്ഛൻ അങ്ങനെയാണോ കരുതുന്നത്? അയാൾ തന്നെ മുഖത്ത് പകർച്ച വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. എൻ്റെ അച്ഛനായതുകൊണ്ട് എനിക്ക് ചെറിയ വിശ്വാസക്കുറവുണ്ട്. വേറെ ആരാണെങ്കിലും ഞാൻ വിശ്വസിക്കായിരുന്നു. പക്ഷേ അച്ഛനെനിക്കറിയാം. കാവേരി അമ്മയെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണെന്ന്. അമ്മായി എന്തു പറഞ്ഞാൽ അച്ഛൻ സാധിച്ചു കൊടുക്കും. ശങ്കരമാമയെ അമ്മായിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണല്ലോ. ഇനിയൊരു പക്ഷെ ആ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അഗ്നിയുടെ അമ്മയെ ഒന്നും നിർത്തുന്നുണ്ട് അരുന്ധതി. അല്ലേ തന്നെ ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടക്ക അവളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. അസ്വസ്ഥതയോടെ പ്രതാപൻ അവിടെ നേരിട്ട് ചീറിക്കൊണ്ട് അരുന്ധതിയോടായി പറഞ്ഞു. അയാളുടെ മുഖത്ത് അസ്വസ്ഥത കണ്ടപ്പോൾ അരുന്ധതിക്ക് പിന്നീട് അയാളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല. പക്ഷേ എന്തോ ഒരു സംശയം അവളിൽ കുടുങ്ങിയിരുന്ന ആ സമയം. അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ആ പഴയ തറവാടിൻ്റെ വാതിൽ അഗ്നി കൈവച്ച് ഒരു പ്രത്യേക ശബ്ദത്തിൽ ആ വാതിൽ അഗ്നിക്കുമ്പിൽ തുറക്കപ്പെട്ടു. അവൻ അകത്തേക്ക് കയറി വരുമ്പോൾ വളരെ ക്ഷീണിതനായിരിക്കുന്ന പ്രതാപനെയും അരുന്ധതിയെയുമാണ് കാണുന്നത്. കൃത്യമായി ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ രണ്ടുപേരും വല്ലാതെ അവശരായി മാറിയിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിലെ പക അത് അപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ടെന്ന് അഗ്നി ഒരു പുച്ഛച്ചിരിയോടെ മനസ്സിലാക്കി. എങ്ങനെയുണ്ടായിരുന്നു അഞ്ചു ദിവസത്തെ സുഖവാസം? ഹാപ്പി അല്ലേ? അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അഗ്നി. അതിനവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിക്കാണ് ചെയ്ത്. എന്റെ അഗ്നി, നീ അല്ലാതെ ഈ രാക്ഷസിയോട് ഇങ്ങനെ ചോദിക്കോ? സുഖവിവരങ്ങൾ ഇങ്ങോട്ട് മാറ്, ഞാൻ ചോദിക്കാം. ടോണിയുടെ അടിയിൽ അരുന്ധതിയുടെ ചെവിയിൽ നിന്ന് പൊന്നീച്ച പറന്നുപോയി. ടോണി ബലമായി അരുന്ധതിയുടെ മുഖം അവന്റെ നേർക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് സുഖമായി നോടി അഞ്ചു ദിവസം? അപ്പോഴും മറുപടി പറയാതെ വാശിയോടെ ടോണിയെ നോക്കിയിരിക്കുകയായിരുന്നു അരുന്ധതി. ഇതൊരു നടക്കൊന്നും പോവില്ല, ടോണി അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ മറുപടി ഒന്നും പറയണ്ട അരുന്ധതി, ഇങ്ങനെ തന്നെ ഒന്നും മിണ്ടാതിരിക്കണം. അപ്പോഴാ അഗ്നിക്ക് എനർജി കിട്ടുക. അങ്ങനെയാവുമ്പോ നിനക്ക് കൂടുതൽ സുഖം തരും അവൻ. എടാ നാറി, നീ ഇപ്പൊ എന്താടാ പറഞ്ഞതിന്റെ അർത്ഥം? അയ്യോ സോറി, ആ സുഖല്ല ഈ സുഖം, ഇത് മറ്റേ സുഖം. ഇവനെ കൊണ്ട് അപ്പൊ സോറി പ്രതാപ, ഞാൻ പിറ്റേന്ന് വരാൻ തന്നെ വിചാരിച്ച, പക്ഷേ കഴിഞ്ഞില്ല. എന്തായാലും തനിക്ക് ആലോചിക്കാൻ അഞ്ചു ദിവസം സമയം കിട്ടില്ലേ, അത് വളരെ കൂടുതലാ. അപ്പൊ പറഞ്ഞോ, എങ്ങനെയാ എന്റെ അമ്മ ലക്ഷ്മി മരിച്ചത്? അത് പറയുമ്പോൾ അവന്റെ കണ്ടമൊന്ന് ഇടറിയിരുന്നു. പ്രതാപൻ ഒന്നുമിണ്ടാതെ അഗ്നിയെ തന്നെ നോക്കിയിരുന്നു. അരുന്ധതി പെട്ടെന്ന് ഞെട്ടിപ്പോയി അവിടെ അച്ഛന്റെ കരച്ചിൽ കേട്ട്. അരുന്ധതി നോക്കുമ്പോൾ കാണുന്ന പഴുപ്പിച്ചെടുത്ത വലിയൊരു ഇരുമ്പ് ദണ്ടെടുത്ത് അഗ്നി അയാളുടെ കാലുകളിലേക്ക് മാറി മാറി വെക്കുന്നതാണ്.
പച്ചമാംസം എരിയുന്ന മണം അവിടെ ആകെ പരന്നു തുടങ്ങിയിരുന്നു. ഈ കാഴ്ച കാണാൻ സാധിക്കാതെ അരുന്ധതി മുഖം തിരിച്ചു കളഞ്ഞു. എന്നത് ചെയ്യല്. പ്രതാപൻ വേദനയാൾ പൊളഞ്ഞുകൊണ്ട് ആർത്ത് കരഞ്ഞുകൊണ്ട് അഗ്നിയോടായി പറഞ്ഞു. എങ്കിൽ പറ, ആ രാത്രി എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. പ്രതാപൻ അങ്ങനെ പറഞ്ഞു. അഗ്നിയാകെ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ജോർജ്! അവന്റെ ഒരൊറ്റ വിളി ജോർജ് അങ്ങോട്ടേക്ക് വന്നു. അഗ്നി കണ്ണുകൊണ്ട് എന്തോന്ന് കാട്ടിയതും ജോർജ് അവനെ നോക്കി സമ്മതം എന്ന് അറിയിച്ചു. പിന്നീട് ചേറിൽ കെട്ടിയിരിക്കുന്ന പ്രതാപന്റെ കൈകൾ അഴിച്ചു മാറ്റി അവനെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ഗാർഡ്സ് രണ്ട് കൈകളും ചങ്ങലക്കിട്ട് അവൻ നിർത്തി. സത്യത്തിൽ പ്രതാപനുള്ളിൽ ഭയമുണ്ടായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് അയാൾക്കാകെ പ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ചാട്ടവാറുകൊണ്ട് തന്റെ പുറത്ത് കിട്ടുന്ന ഓരോ അടിയിലും പ്രതാപൻ വേദനയായി തുള്ളിച്ചാടി. അഗ്നി വേണ്ട, വീട്ടേക്ക് അച്ഛന് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അരുന്ധതി അലറിക്കൊണ്ട് അഗ്നിയോടായി പറഞ്ഞു. ഒരു നിമിഷം പ്രതാപൻ അങ്ങനെ പറഞ്ഞു. അവിശ്വാസത്തോടെ അരുന്ധതിയാളെ കണ്ണുവീഴ്ച നോക്കിപ്പോയി. കാരണം തന്റെ അച്ഛനൊരാളെ കൊല്ലാൻ കഴിയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്ന അഗ്നി. താൻ ഏറെ നാൾ കാത്തിരുന്ന സത്യം വെളിവാകാൻ പോകുന്ന ഒരു അസ്വസ്ഥത അവന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇനി എന്നൊന്നും ചെയ്യല്ലേ അഗ്നി, നിനക്ക് വേണ്ട സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അയാളൊരു വിവശതയോടെ അഗ്നിയോടായി പറഞ്ഞു. പ്രതാപൻ പറയുന്ന കേൾക്കാൻ വേണ്ടി എല്ലാവരും ചെവി കൂർപ്പിച്ച് അയാളെ തന്നെ നോക്കി നിന്നു. ടോണി പതിയെ നടന്നു വന്ന് അഗ്നിയുടെ ചുമലിൽ കൈവച്ചു ഒരു താങ്ങിനായി. കാരണം അവനറിയാം അഗ്നിക്ക് സ്വന്തം അമ്മയെ ഒരുപാട് ജീവനായിരുന്നെന്ന്. അപ്പോഴും പ്രതാപനൊന്നും മിണ്ടാതെ കണ്ണുകളടച്ച് നിൽക്കുകയായിരുന്നു. ക്ഷമകെട്ട് ടോണി അലറിക്കൊണ്ട് പ്രതാപനോട് പറഞ്ഞു. ഒന്ന് വേഗം തിരുവാതൊന്ന് പറഞ്ഞെടുക്കണം പോലെ. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ചന്ദ്രോളത്തെപ്പോഴത്തെ കാരണവര് ശങ്കരനാണെന്ന്. പക്ഷേ ശങ്കരനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, രുദ്രദേവ് പ്രതാപ്. അയാളുടെ പേര് പറഞ്ഞു അഗ്നിയുടെയും നെഞ്ചിരിപ്പ് വല്ലാതെ ഉയരുന്ന പോലെ അവന് തോന്നി. എങ്കിലും അത് കാര്യമാക്കാതെ അഗ്നി പ്രതാപൻ പറയുന്ന കേൾക്കാൻ വേണ്ടി അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു. രുദ്ര ശങ്കരന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന ഏക പുത്രനായിരുന്നു. ശങ്കരന്റെ അച്ഛൻ തമ്പി ആദ്യം വേളി കഴിച്ച സ്ത്രീ രുദ്രനെ പ്രസവിച്ച അന്ന് തന്നെ രക്തസ്രാവം കൂടുതലായി മരിച്ചു. പിന്നീട് തമ്പി അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം കഴിക്കില്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെയാണ് ശങ്കരന്റെ അമ്മ ലക്ഷ്മി അമ്മയെ തമ്പി അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ലക്ഷ്മി അമ്മക്ക് സ്വന്തം മകനെ പോലെ തന്നെ ആയിരുന്നു. അവനും ലക്ഷ്മി അമ്മ അവൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ലക്ഷ്മി അമ്മക്ക് ശങ്കരനടക്കം ബാക്കി കുട്ടികളുണ്ടായെങ്കിലും രുദ്രനോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വന്നില്ലായിരുന്നു. അന്ന് ഈ ശങ്കരൻ്റെ ഒന്നുമല്ലായിരുന്നു, കാരണം ആ തറവാട്ടിൽ ഒറ്റയാനായിരുന്നു രുദ്രദേവ് പ്രതാപ്. തമ്പി അദ്ദേഹത്തിൻ്റെ വലം കൈ എന്ന് വേണമെങ്കിൽ പറയാം. ആണിനൊത്ത ഉയരവും അതിനൊത്ത ശരീരവും കൂർമ്മ ബുദ്ധിയും കൊണ്ട് ആരെയും തൻ്റെ ഒരു നോട്ടത്തിൽ പോലും വരുതിക്ക് നിർത്താൻ ശേഷിയുള്ളവൻ, എതിർത്ത് നിൽക്കുന്നവനെ നിഷ്കരുണം വെട്ടിവീഴ്ത്താൻ ശക്തിയുള്ളവനായിരുന്നു രുദ്രദേവ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.